നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃതമായി നിർമ്മിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിൽ പള്ളിയും മദ്രസയും ഉത്തരാഖണ്ഡ് കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയത്. ഇതോടെ കലാപത്തിന് സമാനമായ ആക്രമണങ്ങളാണ് ഹൽദ്വാനിയിൽ നിന്നും അരങ്ങേറിയതും. മാത്രമല്ല, പ്രതിഷേധിച്ച പ്രദേശവാസികളെ അക്രമകാരികളായാണ് സർക്കാർ മുദ്ര കുത്തിയതും. സംഘർഷത്തിൽ 6 പേരുടെ ജീവനാണ് പോലീസ് വെടിവെപ്പിൽ നഷ്ടമായതും. എന്നാൽ ഒരു വർഗീയ സംഘർഷത്തിന് ഇടയാക്കിയ കോർപ്പറേഷന്റെ പ്രവൃത്തിയിൽ ഇപ്പോഴും ഹൽദ്വാനിയിൽ സംഘർഷം അണയാതെ തീ പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കമ്മിറ്റി ഹർജിയിൽ പള്ളിയും മദ്രസയും പൊളിക്കുന്നതിനായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ നിലനിൽക്കുകയാണ്. വിധിക്ക് പോലും കാത്തു നിൽക്കാതെ വൻ പോലീസ് സന്നാഹത്തിൽ പള്ളിയും മദ്രസയും പൊളിച്ചു നീക്കിയത്. എന്നാൽ പള്ളി പൊളിച്ച സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ പണിയുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ പുറമെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നിന്നും പുറത്തു വരുന്നത്. പള്ളിയും മദ്രസയും പൊളിച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് 300-ലധികം മുസ്ലിം കുടുംബങ്ങൾ സുരക്ഷിത ഇടം തേടി പലായനം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോക്കുക, കാലങ്ങളായി തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാലയം, ആ ആരാധനാലയം പൊളിച്ചു നീക്കാൻ അതും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആളുകൾ വന്നപ്പോൾ സ്വാഭാവികമായ ചെറുത്തുനിൽപ്പ് അവിടെയുള്ള വിശ്വാസികൾ നടത്തി. ആ ചെറുത്തു നിന്നവരെ പ്രക്ഷോഭകാരികളാക്കി മുദ്രകുത്തി എന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പോൾ അവരുടെ നാട്ടിൽ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സർക്കാർ വരുത്തി വച്ചിരിക്കുന്നു. അവസാനം അവർ നാടുവിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നോക്കുക, നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഭരണഘടനയെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നത്. സംഘപരിവാർ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ അഭയാർത്ഥികളായി മാറുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. ബൻപൂൽ പൂര മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളാണ് പലായനം ചെയ്യുന്നത്. കർഫ്യൂ നിലനിൽക്കുന്നതിനാൽ ഗതാഗത സൗകര്യങ്ങൾ കുറവാണ്. ഇതിനാൽ തന്നെ പലരും ആവശ്യ വസ്തുക്കളുമായി ദീർഘദൂരം നടന്നാണ് പലായനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നഗരസഭയുടെ നേതൃത്വത്തിൽ മദ്രസയും പള്ളിയും തകർക്കുകയും ഇതിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. 100-ഓളം പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. ഇതുവരെ 30 പേരെ അറസ്റ്റ് ചെയ്തതായാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പലരും നിരീക്ഷണത്തിലാണ് എന്നും പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ നിരപരാധികളെ അടക്കം പോലീസ് കേസിൽ കുടുക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. മാത്രമല്ല, ഏതു നിമിഷവും ബുൾഡോസറിന്റെ കൈകൾ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തുമോ എന്ന പേടിയിലും നിരവധി പാപങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംഘപരിവാർ കശാപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്.